ടു ലൈഫ് ഡെയിലി അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് വന്നിട്ടുള്ള മൂന്നാല് പുതിയ അറിയിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യലി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ശ്രദ്ധിച്ചു കേട്ടോ കാരണം നിങ്ങളെ ഒത്തിരി അധികം എഫക്ട് ചെയ്യാൻ പോകുന്ന മൂന്ന് അപ്ഡേറ്റ്സ് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് ഇൻസ്റ്റഗ്രാം അവരുടെ അൽഗോർ മാറ്റിയിരിക്കുകയാണ് അവർക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണെങ്കിലും നമ്മളിത് അപ്ഡേറ്റഡ് ആയിട്ട് ഇരുന്നാലേ ആസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തെ കാര്യം ആദ്യം ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്തപ്പോൾ അവരുടെ ടാർഗറ്റഡ് കണ്ടന്റ് ഫോട്ടോസ് ആയിരുന്നു അതായത് നമ്മൾ നമ്മുടെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റീച്ച് മൂലമാണ് നമ്മുടെ പ്രൊഫൈൽ ആൾക്കാരിലേക്ക് എത്തിയിരുന്നത് പിന്നെ അവരത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഷോർട്ട് വീഡിയോസ് അതുപോലെ റീൽസ് അതുപോലെ ലോങ്ങർ സെറ്റ് ഓഫ് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങി ഒരു പോയിന്റിൽ റീൽസ് അതുപോലെ ഷോർട്ട് വീഡിയോസ് എന്നിങ്ങനെയുള്ള വീഡിയോസിന്റെ റീച്ച് മൂലമായിരുന്നു നമ്മുടെ പ്രൊഫൈലും ആൾക്കാരിലേക്ക് എത്തിയിരുന്നത് പക്ഷെ ഇപ്പോൾ അവർ ഗർദ്ദം റിവൈസ് ചെയ്ത് പഴയ ഫോർമാറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ഫോട്ടോസിനാണ് ഇനി പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളെ നല്ല ഫോട്ടോസും അതിൽ നിന്നുള്ള ും ലൈക്സും ഒക്കെയാണ് നോക്കിയിട്ടാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ റീച്ച് ഇനി ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് അടുത്ത ചേഞ്ച് എന്താന്ന് വെച്ചാൽ പഴയ പോലെ നിങ്ങളുടെ ലൈക്സിന്റെയും കമന്റ്സിന്റെയും എണ്ണോ അതിന്റെ ഒരു കണ്ടന്റോ അല്ല നിങ്ങളുടെ പ്രൊഫൈൽ റീച്ച് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇനി തൊട്ട് നിങ്ങളുടെ സേവുകളുടെയും ഷെയറുകളുടെയും എണ്ണമാണ് മാറ്റർ ചെയ്യാൻ പോകുന്നത് സോ കണ്ട ക്രിയേറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ആൾക്കാർക്ക് എൻഗേജിങ് എന്നതിലുപരി അവർക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഉപയോഗത്തിനായി സേവ് ചെയ്തു വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കാണ് ഇനി ഇൻസ്റ്റഗ്രാം കൂടുതൽ വാല്യൂ കൊടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് ടാഗിങ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ടാഗിങ് മെക്കാനിസത്തെ കുറിച്ചാണ് പണ്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഹാഷ്ടാഗ്സ് യൂസ് ചെയ്തിരുന്നു പക്ഷെ ഈ ഇടയ്ക്കായിട്ട് അത് ഓൾമോസ്റ്റ് നിന്ന് പോയ മട്ടിലാണ് പക്ഷെ ഇനി തൊട്ട് അത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണം പക്ഷെ മാറിയൊരു അപ്രോച്ചാണ് ഇൻസ്റ്റഗ്രാം സജസ്റ്റ് ചെയ്യുന്നത് അതായത് സാധാരണ ഹാഷ്ടാഗ് എന്നതിലുപരി സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ടാഗുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് ചുരുക്കി പറഞ്ഞാൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡ് എന്താണ് അതിലേക്ക് നമ്മുടെ പേജിനെ നമുക്ക് എത്തിക്കാൻ പറ്റണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബുട്ടി കാണുള്ളതെങ്കിൽ ഡ്രസ്സസ് അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ കുർത്തീസ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് മുകളിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ടാഗിങ് ഓപ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യണം ഇതിനെയാണ് സെർച്ച് എൻജിൻ ഓപ്റ്റമൈസ് ആയിട്ടുള്ള ടാഗിംഗ് എന്ന് വിളിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഈക്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ബേസിക്കലി സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ ചാറ്റ് ചെയ്ത് മൈൻഡ് ഗെയിംസ് കളിക്കുന്നവരില്ലേ അവർക്ക് കുറച്ചധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത് വേറൊന്നും അല്ല സിമ്പിൾ ആയി പറഞ്ഞാൽ നമ്മൾ ചിലർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ വരാൻ ഒത്തിരി നേരം എടുക്കും ചിലപ്പോൾ അഞ്ചും പത്തും മിനിറ്റും ഒക്കെ അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും വെറുതെ ഇരിക്കണ്ട നിങ്ങൾ ഇത്തിരി നേരം ഗെയിം കളിച്ചു എന്നാണ് ഇൻസ്റ്റഗ്രാം നമ്മളോട് പറയുന്നത് സംഭവം വളരെ സിമ്പിളാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഒരു ഇമോജി അയച്ചു കഴിഞ്ഞാൽ ആ ഇമോജിയിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു ഗെയിം ഓപ്പൺ ആയി വരും ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ പണ്ട് മൊബൈലിലൊക്കെ കളിച്ചിരുന്ന ബൗൺസ് ഗെയിമില്ലേ അത് തന്നെയാണ് സംഭവം ആ ഇമോജി താഴെ പോവാതെ താഴെ ഒരു ബൗൺസ് ബാർ ഉണ്ട് ആ ബൗൺസ് ബാർ നീക്കി അതിനെ ബൗൺസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഗെയിമിന്റെ ക്രൈറ്റീരിയ ഇതിൽ നമുക്ക് ഹൈ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം ഇൻസ്റ്റഗ്രാം തന്നെ ഒരു ട്രാക്ക് റെക്കോർഡ് വെക്കുന്നുണ്ടാവും ഇത് മാത്രമല്ല ടെൻ പോയിന്റ്സോ അങ്ങനെയുള്ള ഒരു ബെഞ്ച് മാർക്ക് കഴിയുമ്പോൾ ഈ ഇമോജിയുടെ സ്പീഡ് കൂടിക്കൂടി വരും അപ്പോൾ ഗെയിം കൂടുതൽ ചാലഞ്ചിങ് ആയി വരും ഇത് മാത്രമല്ല ചില സ്പെസിഫിക് ഇമോജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും ബൗൺസ് ചെയ്യുമ്പോൾ ഇമോജീസ് മാറുന്നത് നമുക്ക് കാണാം അപ്പൊ ഇതാണ് ഗെയിം ഇനി വെറുതെ ബാക്കിയുള്ള റിപ്ലൈ നോക്കിയിരുന്ന സമയം കളയണ്ട കുറച്ചു നേരം ഗെയിം കളിച്ചോട്ടെ പുതിയൊരു അപ്ഡേറ്റ് മായി ഞാൻ തിരിച്ചുവരുന്നത് വായിരിക്കും സൈനിങ് ഓഫ് റോസ് ജോയ്